ഹലോ, നമസ്കാരം. കദീജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ചേമ്പിൻതാള് കൂട്ടുകറിയാണ്. ചേമ്പിൻതാളും പപ്പായയും ചേമ്പും എല്ലാം കൂടെ ഇട്ടുള്ളൊരു ചേമ്പിൻതാള് കൂട്ടുകറി. ഇനി ഈ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതിനു വേണ്ടി ചേമ്പിൻതാൾ എടുക്കുന്നുണ്ട്. വലിയ ചേമ്പിൻ്റെ താളാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ചെറിയ ചേമ്പിൻ്റെ താളിനേക്കാളും വലിയ ചേമ്പിൻ്റെ താളാണ് ഈ കറിക്ക് ഏറെ ടേസ്റ്റ് തോന്നുക. ചേമ്പിൻ്റെ ഇല എടുക്കുന്നില്ല, ഈ തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ചേമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പപ്പായയും എടുത്തിട്ടുണ്ട്. ആദ്യം ചേമ്പും താള് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളഞ്ഞെടുക്കണം. ഈ ചേമ്പും താളിന് ചൊറിച്ചിലൊന്നും ഉണ്ടാകില്ല. കഴുകുമ്പോൾ ഒന്നും ചൊറിച്ചിലൊന്നും ഉണ്ടാകില്ല. തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പപ്പായയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി എടുക്കാം. പിന്നെ ചേമ്പും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഞാനിതൊരു മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. ആദ്യം ചേമ്പ് കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതിന് മീതെ പപ്പായ കഷ്ണവും ഇട്ടുകൊടുക്കുകയാണ്. ഏറ്റവും മുകളിലാണ് ചേമ്പും താളും ഇട്ട് കൊടുക്കുന്നത്. ചേമ്പിൻ താളും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഇത് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരടുപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കിയെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകും. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ചേമ്പിൻതാളും ചേമ്പും പപ്പായയും എല്ലാം കൂടി നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടുകറിക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ധാരാളം മതി. ഒരു തിള വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ പാകമുണ്ടോ എന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം. ഇനി ഈ കറി വറവിടാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച്, കടുക് പൊട്ടിക്കഴിഞ്ഞ് 2 വറ്റൽമുളകും കൂടി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേമ്പിൻതാൾ കൂട്ടുകറി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.